കേരളത്തിലെ ഏറ്റവും വലിയ വീടുകളിൽ ഒന്ന് എന്ന തലക്കെട്ടോടെ വയനാട് മാനന്തവാടിയിലെ അരക്കൽ പാലസിന്റെ വിശേഷങ്ങൾ ഹോം സ്റ്റേ ചാനൽ പങ്കുവച്ചിരുന്നു അഭൂതപൂർവ്വമായ പ്രതികരണമായിരുന്നു അന്ന് ആ വാർത്തയ്ക്ക് ലഭിച്ചത് പക്ഷേ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അരയ്ക്കൽ പാലസിന്റെ ഉടമസ്ഥൻ ജോയ് ലോകത്തിൽ നിന്നും അകാലത്തിൽ വിടവാങ്ങിയിരിക്കുന്നു കടലില്ലാത്ത വയനാട്ടിൽ ജനിച്ച് അക്കൗണ്ടന്റായി യു എയിലെത്തി ലോകത്തെ ഏറ്റവും മികച്ച റിഫൈനറികളിൽ ഒന്നിന്റെ ഉടമയായി മാറിയ ജോയിയുടെ ജീവിത യും ഏറി വെല്ലുവിളികൾ നേരിട്ട ശേഷമായിരുന്നു മധ്യപൂർവേഷ്യയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനായി ചരക്ക് കപ്പലുകൾ സ്വന്തമാക്കിയതോടെ കപ്പൽ ജോയ് എന്നത് അദ്ദേഹത്തിന്റെ വിളിപ്പേരായി സംഘർഷഭരിതമായ മേഖലകളിലേക്ക് വലിയ വെല്ലുവിളികളിൽ ഏറ്റെടുത്ത ജോയിയുടെ എണ്ണക്കപ്പലുകൾ യുദ്ധസമയത്തും പാഞ്ഞു ജോയിയുടെ വിജയഗത കവർ സ്റ്റോറിയാക്കി പുറത്തിറങ്ങിയ മാഗസിന്റെ തലക്കെട്ടായി വന്നത് കപ്പൽ ജോയ് എന്ന പേരായിരുന്നു ഈ വാക്ക് പിന്നീട് നാട്ടുകാർ ഹൃദയത്തിൽ ഏറ്റെടുത്തു തന്റെ ജീവിതത്തിലെ നേട്ടങ്ങളെ അടയാളപ്പെടുത്തും വിധം സമാനതകളില്ലാത്ത ഒരു നിർമ്മിതിയാകണം തന്റെ വീട് എന്നായിരുന്നു ബിസിനസ്സുകാരനായ ജോയിയുടെ സ്വപ്നം അതിന്റെ സാക്ഷാത്കാരമായിരുന്നു മാനന്തവാടിയിലെ അറയ്ക്കൽ പാലസ് മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന അറയ്ക്കൽ പാലസ് നിർമ്മാണ സമയത്തു തന്നെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ധാരാളം അംഗങ്ങളുള്ള കുടുംബത്തിന് കൂട്ടുകുടുംബമായി ഒരു മേൽക്കൂരിക്ക് കീഴിൽ താമസിക്കാൻ വേണ്ടി കൂടിയാണ് ജോയി വീട് വിശാലമായി ഒരുക്കിയത് കൊളോണിയൽ ശൈലിയിലാണ് വീടിന്റെ രൂപകൽപ്പന റോഡിനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന വിശാലമായ നാലേക്കറിലാണ് വീടും ലാൻഡ്സ്കേപ്പും ഒരുക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയൊമ്പതിനാണ് ജോയും സഹോദരൻ ജോണിയും കുടുംബസമേതം താമസം മാറ്റിയത് നാപ്പത്തയ്യായിരം ചതുരശ്രഡിയിൽ കൊളോണിയൽ ശൈലിയിലാണ് ഈ വീടിന്റെ ഉപകൽപ്പന ഇതിനു പുറമെ കാഴ്ചകളിൽ നിന്നു തന്നെ ഈ വീടിന്റെ രൂപ ഭംഗി വ്യക്തമാണ് റോഡ് നിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന വിശാലമായ നാലേക്കരയിലാണ് ആ വീടും ലാൻഡ്സ്കേപ്പും ഒരുക്കിയത് പ്രധാന വാതിൽ തുറന്ന അകത്തേക്ക് കയറുമ്പോൾ തന്നെ പേര് അനശ്വരമാക്കുന്ന കാഴ്ചയാണ് അരക്കൽ പാലസ് സമ്മാനിക്കുക മൂന്നിരട്ടി ഉയരമുള്ള മേൽക്കൂരയിലാണ് അകത്തളങ്ങൾ ഒരുക്കിയത് ഇരുപത്തിയാറ് മീറ്റർ നീളമുണ്ട് പ്രധാന ഹാളിന് ഇതിനെ താങ്ങി നിർത്തുന്നത് ഇറക്കുമതി ചെയ്ത മാർബിൾ പൊതിഞ്ഞ നീളൻ തൂണുകളും മുന്തിയ ഇറ്റാലിയൻ മാർബിളിന്റെ പ്രൗഢിയാണ് നിലത്ത് വിരിയുന്നത് കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം ഒത്തുകൂടാനുള്ള ഇടങ്ങളെല്ലാം വീണ്ടുവോളം ഒരുക്കിയിട്ടുണ്ട് ഈ അകത്തളത്തിൽ അരക്കൽ പാലസിന്റെ രൂപകൽപ്പന ചെയ്തത് ജാബർ ബിൻ അഹമ്മദ് ആണ് താഴത്തെ നിലയിൽ മൂന്നും മുകളിലത്തെ നിലയിൽ അഞ്ചും കിടപ്പുമുറികളാണ് ഈ വീട്ടിലുള്ളത് വീട് എന്ന വാക്കിൽ അരക്കൽ പാലസിനെ ഒതുക്കാനാവാത്തതും അതുകൊണ്ട് തന്നെയാണ് വീടെന്ന ഭാവനയ്ക്ക് പുതിയ തലം സമ്മാനിക്കുകയാണ് വയനാടിന്റെ മണ്ണിൽ ഈ അത്ഭുത കൊട്ടാരം കഴിഞ്ഞ പ്രളയവും ഉരുൾപൊട്ടലും ഏറ്റവുമധികം നാശം വിളയിച്ച വയനാട്ടിലെ ദുരിത അരക്കൽ പാലസിന്റെ ബാത്റുകൾ ജോയ് തുറന്നിട്ടു അതുകൂടാതെ കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് ജോയ് കൈയ്യയച്ചു നാടിനു നൽകിയത് ഗൃഹനാഥനായ ജോയ് കടന്നു പോകുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിന്റെ അടയാളമായി അരക്കൽ പാലസ് ഇനിയും നിലകൊള്ളും